നമസ്കാരം. കുറേ വർഷങ്ങൾക്ക് മുന്നേ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്താണ് ടെന്നീസ് എൽബോ എന്നുള്ള അസുഖം നമുക്കെല്ലാം സുപരിചിതമായത്. എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ ടെന്നീസ് കളിക്കുന്ന ആളുകൾക്കാണ് അത് കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടായിരുന്നു ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞ കൈമുട്ട് വേദന എന്നുള്ള ആ ഒരു അസുഖം വന്നു തുടങ്ങിയത്. എന്താണ് ടെന്നീസ് എൽബോ അഥവാ ലാറ്ററൽ എപ്പികോണ്ടൈലൈറ്റിസ് എന്നുള്ള പേരുകളിലും ഇതറിയപ്പെടുന്നു? ഏതെല്ലാം ആളുകൾക്കാണ് ഇത് സാധാരണയായി കാണുന്നത്? പേര് പോലെ തന്നെ സ്ഥിരമായിട്ട് കളിക്കുന്ന ആളുകൾക്ക്, ടെന്നീസ് കളിക്കാർക്ക്, ബാഡ്മിൻ്റൺ കളിക്കുന്ന ആളുകൾക്ക്, ഈവൻ കൃഷിപ്പണി ചെയ്യുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കൈകൊണ്ട് ഈ ഒരു മൂവ്മെൻറ്റ്സ് വരുന്ന ആളുകൾക്ക്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക്, ഇത്രയും ആളുകൾക്കാണ് സാധാരണയായി ഈ ടെന്നീസ് എൽബോ എന്നുള്ള അസുഖം കേൾക്കാറ്. എന്താണ് ഇതിൻ്റെ ലക്ഷണം? കൈമുട്ടിൻ്റെ ഈ ഔട്ടർ ഭാഗത്ത് വരുന്ന വേദന, ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഒരു ജഗ് ഇതുപോലെ എടുത്ത് പൊക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ഒരു തുണി പിഴിയാൻ പറ്റില്ല, ചൂലോ മറ്റോ അടിക്കാൻ പറ്റില്ല, ഒരു സാധനം അകലെ നിന്നും കൈകൊണ്ട് എടുക്കാൻ കഴിയില്ല, ഒരു ഗ്ലാസ്സിനകത്തുള്ള വെള്ളം മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒഴിക്കാൻ കഴിയില്ല, എല്ലാ സമയത്തും അസഹനീയമായ പെയിൻ, ഇതാണ് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന അസുഖം. എന്തുകൊണ്ടാണ് നമുക്ക് ടെന്നീസ് എൽബോ ഉണ്ടാകുന്നത്? ഒന്ന്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പരിക്കുകൾ. കാരണം നമ്മളെ കൈ നോക്കിയാലറിയാം, കൈയിൻ്റെ ഈ ഭാഗത്തുള്ള എല്ലാ മസിൽസുകളും തുടങ്ങുന്നത് ഈ ഒരൊറ്റ ബോണി പോയിൻ്റിൽ നിന്നാണ്. ലാറ്ററൽ എപ്പികോണ്ടൈൽ എന്ന് പറയുന്ന ഈ ഒരു അസ്ഥിയുടെ അഗ്രഭാഗത്തു നിന്നാണ് ഈ കൈയിൻ്റെ മുഴുവൻ മസിൽസും തുടങ്ങുന്നത്. അത് അവിടെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരൊറ്റ ടെൻഡൻ ഒറിജിനാണ്. കാരണം ഓരോ സമയത്തും നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് വരുന്നത് വഴി ഇവിടെ നിന്നും ഈ മസിൽസുകൾ വലിയുകയും ഈ മസിൽസിനകത്ത് ചെറിയ ചെറിയ കീറലുകൾ രൂപപ്പെടുകയും ചെയ്യുന്നത് മൂലമാണ് ടെന്നീസ് എൽബോ എന്നുള്ള അസുഖം നമുക്ക് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് എല്ലാ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഇത് വരുന്നില്ല എന്ന് വെച്ചാൽ, അവരുടെ ജോലി കാരണം ഇവിടെ വരുന്ന ലോഡ് കൂടുതലാണ്. എന്തുകൊണ്ട് ലോഡ് കൂടുന്നു? ഏറ്റവും പ്രധാന കാരണം അവർക്ക് വരുന്ന ഷോൾഡർ പെയിനാണ്. പ്രത്യേകിച്ചും നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് വരുന്ന മസിൽസുകൾ നമുക്ക് വീക്കാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം ഉയർത്തുമ്പോൾ, എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ എനിക്ക് ഇങ്ങനെ പൊക്കാം, ഇങ്ങനെ പൊക്കാം അല്ലേ, ഇങ്ങനെ ഞാൻ പൊക്കുന്നത് വഴി ഞാൻ മുഴുവൻ ഭാരവും കൊടുക്കുന്നത് എൻ്റെ മുട്ടിലാണ്, എന്നാൽ ഞാൻ ഇങ്ങനെ പൊക്കുമ്പോൾ മുഴുവൻ ഭാരവും വരുന്നത് എൻ്റെ ഷോൾഡറിലാണ്. യഥാർത്ഥത്തിൽ ഒരു സാധനം ഞാൻ പൊക്കുന്ന സമയത്ത് 60% ഭാരം ഷോൾഡറിലും 30% ഭാരം എൽബോയിലും 10% ഭാരം കൈയിൻ്റെ റിസ്റ്റിലുമാണ് വരേണ്ടത്. എന്നാൽ നമ്മളിരിക്കുന്ന പോസ്റ്ററിൻ്റെ ഭാഗമായിട്ടോ നമ്മുടെ എക്സസൈസിൻ്റെ കുറവ് കാരണം നമ്മുടെ ഷോൾഡറിൻ്റെ മസിൽസിന് വേണ്ട ഫലമില്ല എന്നുണ്ടെങ്കിൽ ഈ 60%-10% എൻ്റെ കൈമുട്ടിലോട്ട് വരുന്നു. 30%-50% 50% ആ വസ്തുവിൻ്റെ ഭാരം എൻ്റെ എൽബോ കൊണ്ട് എനിക്ക് പൊക്കേണ്ട അവസ്ഥ വരുന്നത് മൂലം ഈ മസിൽസിന് കീറൽ സംഭവിക്കാം. അപ്പോൾ പ്രധാന കാരണം ഷോൾഡറിന് അകത്തുണ്ടാകുന്ന മസിൽസിൻ്റെ വീക്ക്നെസ് കാരണമുണ്ടാകുന്ന ഓവർ സ്ട്രെയിൻ. രണ്ടാമത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് യൂറിക് ആസിഡുള്ള ആളുകൾക്കും പ്രമേഹ രോഗികൾക്കുമാണ്. അത്തരം ആളുകൾക്ക് ശരീരത്തിനകത്ത് എപ്പോഴും ഒരു നീർക്കെട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം രോഗികൾക്ക് ഇതുണ്ടാവാം. എന്താണ് ഇതിൻ്റെ ചികിത്സ? പ്രധാനമായും നോക്കേണ്ടത് നിങ്ങളുടെ ഷോൾഡറിൻ്റെ മസിൽസ് വീക്കാണോ എന്നുള്ളതാണ്. ഷോൾഡറിൻ്റെ മസിൽസിനെ സ്ട്രെങ്ത് കൂട്ടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ചികിത്സ. അതോടൊപ്പം തന്നെ ഇത് തുടങ്ങുന്നത് ഫിസിയോതെറാപ്പി വഴിയാണ്. ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ മസിൽസിനകത്തുള്ള നീർക്കെട്ട് കുറക്കാനുള്ള IFT, അൾട്രാസൗണ്ട്, ഷോക്ക് വേവ് ഡയാത്തർമി മുതലായ മൊഡാലിറ്റീസ് വഴി നീർക്കെട്ട് കുറക്കുന്നു. അതോടൊപ്പം തന്നെ ഷോൾഡറിന് ഈ എൽബോക്ക് ചെയ്യാവുന്ന വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസുകളുണ്ട്. ഉദാഹരണമായിട്ട് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം പതുക്കെ ഫുൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തെടുക്കുക. അതോടുകൂടി ഈ ഇവിടെ വരുന്ന നീർക്കെട്ട് പതുക്കെ പതുക്കെ കുറയും. എല്ലാ പലപ്പോഴും സംഭവിക്കുന്നത് ഈ മസിൽസ് ചുരുങ്ങുന്നത് മൂലമാണ് മസിൽസിന് പരിക്കൽ പറ്റുന്നത്. അതുകൊണ്ട് ഈ എക്സസൈസുകൾ സ്ഥിരമായിട്ട് ചെയ്ത് ഈ മസിൽസിനെ സ്ട്രെച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് സ്റ്റേജ് സ്ട്രെച്ചിങ് ഓഫ് ദ എൽബോ, അതോടൊപ്പം തന്നെ സ്ട്രെങ്തനിങ് ഓഫ് ദ ഷോൾഡർ. എങ്ങനെയാണ് ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യുക? വെറുതെ ഇരിക്കുന്നത് വഴി ചെരിഞ്ഞു നിന്നതിന് ശേഷം ഫുള്ളായിട്ട് നിങ്ങളെ കൈയിനെ ഷോൾഡറിൻ്റെ ബാക്കിലോട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും പൊക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. ഇതുവഴി നിങ്ങളെ ഈ സ്കാപ്പുലോതറാസിസ് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു. ഈ കൈയിൻ്റെ ഇങ്ങനെ ചെയ്യുന്ന വഴി കൈയിൻ്റെ മസിൽസിന് സ്ട്രെച്ചായി കിട്ടുന്നു. അങ്ങനെ നിങ്ങളെ പെയിൻ
കുറഞ്ഞു തുടങ്ങുന്നത് വഴി അതോടൊപ്പം തന്നെ ചെറിയ രൂപത്തിലുള്ള വേദന സംഹാരികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ വേദനയ്ക്ക് ഒരു കാര്യമായ ശമനം വന്നു തുടങ്ങുന്നതോടൊപ്പം നിങ്ങൾ റിസ്റ്റിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ നിങ്ങൾക്ക് തുടങ്ങണം. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു 500 ഗ്രാമിൻ്റെ ഡംബല് മേടിക്കുക. ഉദാഹരണമായിട്ട് ഇതൊരു ഡംബലാണെന്ന് വിചാരിക്കുക. കൈ ഇതുപോലെ വെച്ചതിന് ശേഷം മേലോട്ട് പൊക്കുന്നു, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, നിർത്തി വെക്കുക, വീണ്ടും പൊക്കുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. എക്സസൈസ് നമ്പർ 1. കൈ തിരിച്ചു വെക്കുന്നു, ഇങ്ങോട്ട് പൊക്കുന്നു, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. എക്സസൈസ് നമ്പർ 2. വീണ്ടും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇങ്ങനെ രാവിലെയും വൈകിട്ടും 10 പ്രാവശ്യം ചെയ്യുക. കൈ ഇങ്ങനെ വെക്കുന്നു, മേലോട്ട് 10 വരെ എണ്ണുന്നു, റിലാക്സ് ചെയ്യുന്നു. വീണ്ടും പൊക്കി 1, 2, 3, 4 വന്ന് 10 വരെ എണ്ണുന്നു, തിരിച്ച് വെക്കുന്നു. പിന്നെ താഴോട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങളൊരു 500 ഗ്രാംസിന് 500 ഗ്രാമിൻ്റെ ഒരു ഡംബൽ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് ചെയ്യുക വഴി ഈ അസുഖം രണ്ടാമതും മൂന്നാമതും വരാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റുന്നു. എന്നാൽ ചില ആളുകൾക്ക് ഈ കീറൽ വളരെയധികം കൂടുന്നത് വഴി ചിലപ്പോൾ ഈ പറഞ്ഞ ചികിത്സയിലൊന്നും അത് നിന്നുകൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആളുകൾക്കാണ് അടുത്ത ലെവലായിട്ടുള്ള സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ PRP മുതലായ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടും പരിഹരിക്കപ്പെടാത്ത ആളുകൾക്ക് മാത്രം ചിലപ്പോൾ ഒരു കീഹോൾ സർജറി വഴി ഈ മസിൽസിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്കാർ പതുക്കെ നീക്കം ചെയ്ത് കൊടുക്കേണ്ടി വരികയും അങ്ങനെ പരിപൂർണമായ രോഗശമനം കിട്ടുകയും ചെയ്യാം. അപ്പോൾ ഒരു ടെന്നിസ് എൽബോ രോഗിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ മസിൽസിൻ്റെ സ്ട്രെങ്ത്തിനെ കൂട്ടിയെടുക്കുക. റിപ്പീറ്റഡായിട്ട് വരുന്ന ഈ പരിക്കുകളെ നിങ്ങൾ ഏത് മൂമെൻ്റാണോ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നത് കുറച്ച് നാളത്തേക്ക് ആ ജോലിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ചികിത്സ.